ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുഞ്ഞു വ്ളോഗായിട്ടാണ്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നല്ല മഴയായിരുന്നു, എണീക്കാനേ തോന്നുന്നുണ്ടായിട്ടില്ല. അപ്പോൾ എങ്ങനെയൊക്കെ എണീച്ചു രാവിലെ തിരക്കിൻ്റെ ഇടയ്ക്ക് ഞാൻ വിചാരിച്ചു വന്നാൽ പിന്നെ മഴയല്ലേ, നല്ലൊരു ചൂട് ചായ കുടിച്ചൊക്കെ വന്നു. അപ്പോൾ രാവിലെ തന്നെ എണീച്ച് എന്തെങ്കിലും കുടിക്കാൻ അങ്ങനത്തെ ഒരു പതിവില്ല. എന്നാലും രാവിലെ മഴ കണ്ടപ്പോൾ ഒന്ന് ചായ കുടിക്കാൻ തോന്നിയിട്ട് അങ്ങനെ കുടിക്കാൻ കഴിഞ്ഞാണ്. ആ സമയം കൊണ്ട് നമ്മുടെ മക്കളൊക്കെ സ്കൂളിലേക്ക് റെഡി ആയിട്ടുണ്ടായിരുന്നു. അവരിൽ നിന്ന് നേരത്തെ എണീച്ചുകൊണ്ട് അവരിൽ നിന്ന് നേരത്തെ റെഡി ആയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് വലിയ പണിയുണ്ടായിട്ടില്ല അന്നത്തെ ദിവസം. പിന്നെ ഇന്ന് നമ്മൾ നാശത്തെ ആക്കുന്നത് നെയ്പ്പത്തലാണ്. നെയ്പ്പത്തലും മാമാവിടെ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല ചൂട് ചായയും നല്ല ചൂട് നെയ്പ്പത്തലും കൂട്ടിന് ഞാൻ കുടിച്ച് മുരുമുരാന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല ചൂടോടെ കിട്ടുമ്പോൾ നെയ്പ്പത്തൽ, അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഒരു 9:45 ആകുമ്പോഴത്തേക്ക് നമ്മുടെ മക്കളെ വണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരങ്ങനെ പോയി. ഞാനത് ഫുൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല, ജസ്റ്റ് ഒരു മിനി വ്ളോഗ് എന്നുള്ള ഉദ്ദേശത്തിൽ ഞാൻ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അവർ പോയി കഴിഞ്ഞാലല്ലേ, നമ്മുടെ മക്കളൊക്കെ പോയി കഴിഞ്ഞാലല്ലേ നമ്മൾ ശരിക്കുള്ളൊരു ഡേ സ്റ്റാർട്ട് ആവും. അതുവരെ അവരുടെ ബാക്കിൽ പോയി കൊടുക്കാനല്ലേ. പിന്നെ അവർ പോയതിന് ശേഷം ഞാൻ പെട്ടെന്ന് എനിക്ക് ചെറിയൊരു ക്ലാസ്സിൽ പോകാനുള്ള ആവശ്യം ഉണ്ടായിരുന്നു. ഞാൻ പെട്ടെന്ന് തന്നെ അടിച്ചു വരാൻ വേണ്ടി കഴിഞ്ഞു. അടിച്ചുവാരി ഫുൾ കംപ്ലീറ്റ് ആയിട്ടില്ല. അടിച്ചുവാരി കൊണ്ടിരിക്കുമ്പോൾ തന്നെ കോൾ വന്നു, ക്ലാസ്സിൻ്റെ സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ പകുതി അടിച്ചുവാരി ബാക്കി ഉമ്മാനോട് അടിച്ചുവരാൻ പറഞ്ഞിട്ട് ഞാൻ പോയിട്ടാണ്. സമയമായിട്ടുണ്ടായിരുന്നു. പിന്നെ ആ തിരക്കിൻ്റെ ഇടയ്ക്ക് എനിക്ക് റെഡിയാവുന്നതും ക്ലാസ്സിന് പോകുന്നതും ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല. സംഭവം എനിക്ക് ഓർമ്മയുണ്ടായിട്ടില്ല, ഞാൻ വ്ളോഗ് എടുക്കുന്നുണ്ടെന്ന്. അപ്പോൾ തിരിച്ച് ക്ലാസ് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വരുന്നത് ബസ്സിലാണ്. അപ്പം ബസ് കയറി ഇരുന്നപ്പോഴാണ് ഓർമ്മ വന്നത്, അയ്യോ പിന്നെ നമ്മൾ വ്ളോഗ് എടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഞാൻ എന്താ വിചാരിച്ചു, അവിടുന്ന് കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ബസ്സിൽ ഇരുന്നിട്ടുള്ള വീഡിയോ ഒക്കെ എടുത്തു വെച്ചു. ഒരുപാട് നാളിന് ശേഷം കേട്ടോ ബസ് സ്റ്റാൻഡിലും ബസ്സിലും ഒക്കെ കയറുന്നതും കാണുന്നതൊക്കെ. ഒരു 11-12 മണി സമയത്ത് തന്നെ നമ്മൾ ബസ്സിലങ്ങനെ തിരക്കൊന്നുണ്ടായിട്ടില്ല. അപ്പോൾ നല്ലൊരു നൊസ്റ്റ പാട്ട് കൂട്ടിട്ടുണ്ടായിരുന്നു. ചെറുതായിട്ട് മഴയും ഇങ്ങനെ പെയ്തുകൊണ്ടിരുന്നായിരുന്നു. അപ്പോൾ നല്ല ഒരു രസമുണ്ടായിരുന്നു കേട്ടോ ബസ്സിൽ. എനിക്ക് പൊതുവേ ബസ് യാത്ര അത്ര വലിയ ഇഷ്ടമില്ല, എന്നാലും ഇങ്ങനെ ഇടയ്ക്ക് കയറുമ്പോഴൊക്കെ ഒരു നൊസ്റ്റ ഫീൽ ആയിരിക്കും. അപ്പോൾ ഈ ഒരു സ്ഥലം നമ്മുടെ നാട്ടിൽ ഭയങ്കര ഫേമസാണ്, ഭയങ്കരം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫേമസാണ്. അപ്പോൾ എപ്പോൾ ഇവിടെ വന്നാലും എന്തെങ്കിലും ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു വീഡിയോ എടുക്കാണ്ട് പോകാൻ പറ്റില്ല, അത്രയും ഭംഗിയുള്ള സ്ഥലമാണ്. നല്ല ഫുൾ പച്ചപ്പ് നിറഞ്ഞിട്ട് ഇപ്പം മഴയായതുകൊണ്ട് ഏകദേശം സെറ്റായി വരുന്നതേ ഉള്ളൂ, കൃഷിയൊക്കെ ഇങ്ങനെ തുടങ്ങി വരുന്നതേ ഉള്ളൂ. ഫുൾ സെറ്റാകുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ തിരിച്ച് വീട്ടിലെത്തി. വീട്ടിലെത്തിയുമ്പോഴത്തേക്കും നമ്മുടെ വീട്ടിൻ്റെ മുന്നിൽ നമ്മുടെ ജപ്പാൻ കുടിവെള്ള പൈപ്പ് പൊട്ടിയിട്ടുണ്ടായിരുന്നു. പൊട്ടിയിട്ടൊരു 3 മാസത്തിനും ആയിട്ടുണ്ടാവും, 3 മാസത്തോളമായിട്ടുണ്ടാവും. അപ്പോൾ അത് ശരിയാക്കാൻ വേണ്ടിയിട്ട് ആൾ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പോകുമ്പോണ്ടായില്ല, തിരിച്ച് വരുമ്പോൾ അവിടെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിൽ കയറുമ്പോഴത്തേക്ക് ഇതാ വേറൊരാൾ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. കയറി വന്നപാട് ചോദിച്ചത് മിഠായിക്കാന്ന്. ഞാൻ പിന്നെ അങ്ങനെ ശീലിപ്പിച്ചിട്ടില്ല, മിഠായി കൊടുത്ത് ശീലിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് എല്ലാം എനിക്ക് വലിയ പ്രശ്നമുണ്ടായിട്ടില്ല, ചോദിച്ചെന്നേ ഉള്ളൂ. ഒരു ഫോർമാലിറ്റി കണ്ടിട്ട് അവൻ ചോദിച്ചു, അപ്പോൾ ഇല്ലയെന്ന് പറഞ്ഞപ്പോൾ ഓക്കെ. അതിനുശേഷമാണ് ഞങ്ങൾ നാസ്തേക്കാണ് ഇരിക്കുന്നത്. അപ്പോൾ തലേന്ന് ഞങ്ങൾ പൊറോട്ടയായിരുന്നു ഡിന്നറിനുണ്ടായത്. അപ്പോൾ ബാക്കിയിലെ പൊറോട്ട തന്നു, അതേപോലെ തലേൻ്റെ ബീഫ് കറിയും ഉണ്ടായിരുന്നു. അപ്പോൾ അത് കൂട്ടിന് ഞാനും ഉമ്മയും കൂടി നാശ്രയിച്ചിട്ടുണ്ടായിരുന്നു. ഉമ്മ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യലാണ്. ആരെങ്കിലും നാശ്രയിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ഉമ്മമാരപ്പം അവരെ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ അവരെ കാത്തു നിന്നിട്ട് അവരും തിന്നാണ്ട് നമ്മൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ തന്നിരിക്കും. എൻ്റെ ഉമ്മ അങ്ങനെയാണ് കേട്ടോ. നിങ്ങളുമ്മ എങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക, കമൻറ്റ് ബിലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ എല്ലാ പണികളും ബാക്കിയുണ്ടായിരുന്നു. എന്താ പറയുക, അലക്കേണ്ടതും പിന്നെന്താ പറയുക, കുറച്ച് വീഡിയോ എഡിറ്റ് ചെയ്യേണ്ടതും എല്ലാം ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നാസ്തി കഴിഞ്ഞ പാടെ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഈക്കോക്കെ ഒന്ന് സെറ്റാക്കി എടുത്ത് വെച്ച് മെഷീനിലുണ്ട് ഇടാൻ വേണ്ട കൊണ്ടുപോയി. അതിന് ശേഷം എന്താണ് ആ സമയം കൊണ്ട് അടുപ്പിൽ ഞാൻ വരുന്നതിന് മുന്നേ എല്ലാം സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. കറിക്ക് വേണ്ടിയിട്ടുള്ള മീൻ കറിയും പിന്നെ അതുപോലെ മീൻ പുഴമീൻ പൊരിച്ചതുമാണ് കേട്ടോ. മീൻ ചെറിയ
നത്തോലിയുടെ ചെറിയ മീനായിരുന്നു കറി വെക്കാനും കിട്ടിയത്. അപ്പോൾ അതൊക്കെ ഉമ്മ കറിയും പരിശുദ്ധമാക്കി വെക്കുന്നുണ്ട്. ഞാൻ വരുന്നതിന് മുന്നേ ഉമ്മ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താണ്, ഹീക്കിനൊക്കെ ഇട്ടതിന് ശേഷം എനിക്ക് കുറച്ച് അടിക്കാനുണ്ടായിരുന്നു മെഷീനിൽ. നമ്മൾ ഞാൻ പഠിച്ചിട്ടുണ്ടെങ്കിലും വലുതായിട്ടൊന്നും അടിക്കാറില്ല. എന്താ പറയുക, നമ്മളെ വീട്ടിൽ എന്തെങ്കിലും അത്യാവശ്യം കീറിപ്പോയതും പിഞ്ചിപ്പോയതല്ലോ, അങ്ങനെയില്ലേ, മക്കൾക്ക് ഉണ്ടല്ല, അങ്ങനെ എന്തെങ്കിലും ചെറുതായിട്ട് അടിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ മെഷീന് മക്കളെടുത്തിട്ട് കളിക്കുന്നതുകൊണ്ട് ഫുൾ സെറ്റ് ചെയ്യണം. രണ്ടാമത് ബെൽറ്റ് ഇടണം, അതുപോലെ എല്ലാ ടൈമും നമുക്ക് സൂചി ഇടേണ്ട ഇത് വരും. അവരത് പൊട്ടിച്ച് വെച്ചിട്ടുണ്ടാവും, നൂല് കുടുക്കി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീനാക്കി കൊടുത്ത് ശരിയാക്കി സ്റ്റിച്ചൊക്കെ ശരിയാക്കിയിട്ടാകുമ്പോൾ അടിക്കാനിരുന്നു. ഒരു ഒന്നൊന്നര പണിയായിരുന്നു അത് കിട്ടിയത്. അപ്പോൾ അതൊക്കെ അടിച്ചതിന് ശേഷം മൂന്ന് പാൻ്റ് ഉണ്ടായിരുന്നു റെഡി ആക്കാനുണ്ടായിരുന്നു, അതും കൂടി ശരിയാക്കിയെടുത്തു. പിന്നെ എന്താ പറയുക, ആ സമയമാകുമ്പോഴത്തേക്ക് ഒരു രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അടിച്ചതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു, നൂലൊക്കെ എടുത്തു വെച്ചു, ബെൽറ്റ് അതുപോലെ റിമൂവ് ചെയ്ത് വെച്ചു, സൂചിയൊക്കെ ഞാൻ റിമൂവ് ചെയ്ത് വെച്ചു. ഇനിയും പൊട്ടിയിട്ട് ഇന്നും പണി വരണ്ടെന്ന് വെച്ചിട്ട് അതൊക്കെ റിമൂവ് ചെയ്ത് വെച്ചു കേട്ടോ. അപ്പോൾ നിങ്ങളെ വീട്ടിലിങ്ങനെ ചെറിയ മക്കളുണ്ട്, നമ്മളെ മെഷീനൊക്കെ അവർ ഇട്ട് പെരുമാറുന്ന ഇത് കുറച്ച് പഴക്കമുള്ള ഉമ്മാരെ മെഷീനാണ്. പക്ഷേ എൻ്റെ ഇത് കുറച്ച് റിപ്പയറൊക്കെ ആക്കി സെറ്റാക്കി വെച്ചതാണ്. മക്കൾ കയറിയിട്ട് അതിൽ ക്രയോൺസും ഈർക്കിലി ഇങ്ങനത്തെ സാധനങ്ങളിൽ കുത്തിയിട്ട് നമുക്ക് പണി തരുന്ന അവസ്ഥയാണിപ്പോൾ. അതിൻ്റെ ഇടയ്ക്ക് ഉമ്മ ഒരു ചോക്ലേറ്റ് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തെങ്കിലും മധുരത്തിന് ചോക്ലേറ്റ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഉമ്മ എടുത്ത് തന്നതാണ്. പിന്നെ നമ്മുടെ റോഡിൻ്റെ അടുത്ത് പണി, ഞാനും ഉമ്മയും കൂടിയിട്ട് അതൊന്ന് തായി നോക്കാൻ വേണ്ടിയിട്ടൊന്ന് പോയതാണ്. അപ്പോൾ ഇവിടെ വലിയ കുഴി കുഴിച്ചിട്ടുണ്ട് ഗേറ്റിൻ്റെ മുന്നേ തന്നെ. ഇത്ര പിന്നെന്താ പറയുക, ഫുള്ളായിട്ട് ഗേറ്റ് ബ്ലോക്ക് ചെയ്യുന്ന വിധത്തിലാണ് ഏകദേശം ഇപ്പം കുഴി കുഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അത്രയും പൊട്ടലുണ്ടായിരുന്നു. കംപ്ലയിൻറ്റ് കൊടുത്തിട്ടും എന്താ പറയുക, ഒരു അനക്കം ഉണ്ടായിട്ടില്ല. ഒരു 3 മാസം വരെ ഒരു അനക്കമൊന്നും ഉണ്ടായിട്ടില്ല. റോഡിൻ്റെ പെർമിഷൻ കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയുണ്ടായിരുന്നു. കുറേ വെള്ളം, നമ്മളെത്ര സ്പീഡിൽ വരുന്ന ജപ്പാൻ വെള്ളത്തിൽ അത്രയും എന്താ പറയുക, ഭയങ്കര വെള്ളം ഇങ്ങനെ വേസ്റ്റായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയല്ലേന്ന് പറയുക. അതും റോഡിൻ്റെ കുറുകെ ഇങ്ങനെ പോയിട്ട് അപ്പുറത്തെ ഭാഗത്തേക്കാണ് പോകുന്നുണ്ട്. ഒരു ചെറിയ വളവും ഉള്ള സ്ഥലമാണ് ഇത് ഉള്ളത്. അപ്പം ഭയങ്കര ഡേഞ്ചറാണ്. വണ്ടിയൊക്കെ സ്പീഡിൽ വരുന്ന സമയത്ത് ഇവിടെ ഒന്ന് സ്ലിപ്പാവേണ്ട എല്ലാ ചാൻസും ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, കുട്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വൈകുന്നേരങ്ങളിൽ ഓടിക്കളിക്കുകയും പോവുകയൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ഡേഞ്ചറായിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് ഉണ്ടായത്. അറ്റ്ലാസ്റ്റ് ഇത് ഇപ്പം റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അൽഹംദുലില്ലാ. അപ്പോൾ അതൊക്കെ നോക്കി വെറുതെ പുറത്ത് കഴിഞ്ഞതാണ്. നമ്മളങ്ങനെ പുറത്ത് ആദ്യമൊക്കെ നല്ല വൃത്തി പുറത്തൊക്കെ കഴിഞ്ഞ് ചെടിയൊക്കെ നോക്കുമായിരുന്നു. ഇപ്പം മഴ തുടങ്ങിയതോടെ പുറത്ത് കീയാനൊരു ഭയങ്കര മടി. അപ്പോൾ ഒന്നും നോക്കലില്ല. അതിനിടയ്ക്ക് എങ്ങനെ എന്തെങ്കിലും ഇതുപോലെ വണ്ടയ്ക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയ്ക്കുമെന്ന് അല്ലാണ്ടൊന്നും കാര്യമായിട്ട് ഇപ്പോൾ ശ്രദ്ധിക്കൽ കുറവാണ്. അപ്പോൾ ഒരു വണ്ടയ്ക്ക് അവിടെ ഉണ്ടായിരുന്നു, അത് ഞാൻ പറിച്ചു. ഇനി ഇപ്പം വീട്ടിലേക്ക് കയറി ചോറ് വയ്ക്കാം. ചോറിന് ഇന്ന് ചെറിയ കൊഴുപ്പ് കൂപ്പക്കറിയാണ്. കൊഴുപ്പാന്നാണ് നമ്മളെ നാട്ടിൽ പറയുക. ചെറിയ മീൻ, നിങ്ങളെ നാട്ടിൽ എന്താ പറയുന്ന അറിയില്ല, തോലിന്നൊക്കെ പറയില്ല, അതുപോലത്തെ ചെറിയൊരു മീൻ. പിന്നെ പുഴമീൻ പരള് പൊരിച്ചതും ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് രണ്ടും കൂടിയൊക്കെ ചോറൊക്കെ കഴിച്ച് അടിപൊളി സെറ്റായി. അപ്പോൾ ഇതൊരു സംഭവമാണ് കേട്ടോ, നമ്മളെ മാങ്ങര കുരട്ടിൽ നിന്ന് മുളച്ച് വന്നതാണ് കേട്ടോ. ഇത് തൈ പോലെ ആയിട്ടുണ്ട്. ഇത് മോളെടുത്ത് വെച്ചാണ്, 2-3 ടിഷ്യൂ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലായി മുളച്ച് വന്നത് ഒന്ന് പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടാൽ എനിക്ക് ഒന്ന് ബോൺസായി പോലെ ട്രൈ ചെയ്ത് നോക്കിയാലോ. അപ്പോൾ അത് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഓക്കെ പ്രശ്നമില്ല നീ എടുത്ത് വെച്ചോ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ചാണ്. എന്താവുമെന്നറിയില്ല. ഇനി ഞാനിത് ബോൺസായി ആക്കാൻ കീയോന്നും കൂടി എനിക്ക് ഉറപ്പില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ കുഞ്ഞ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരിക്കും ബൈ.